ഹൈ ഫ്രണ്ട്സ്, മിസ്റ്റർ അട്ട സ്ക്രിപ്റ്റഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്കും ഞാൻ യീൽഡ് ഫാമിങ്ങിനെ കുറിച്ച് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ആ ഒരു വീഡിയോ ചെയ്യാതെ ഞാൻ ഇന്നത്തെ വീഡിയോ മാറ്റിയിട്ട് മെറ്റാമാസ്കിൽ എങ്ങനെയാണ് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ കോൺഫിഗർ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്നലെ ഞാൻ ഒരു ലിങ്ക് ഷെയർ ചെയ്തിരുന്നു, അതായത് ഒരു SWS എന്നുള്ള കോയിന്റെ ലിങ്ക്. അതായത് അത് വെച്ചിട്ട് നമുക്ക് മെറ്റാമാസ്ക് വഴി ലിങ്ക് നമ്മുടെ വാലറ്റ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ഫാം ചെയ്തിട്ട് ഡെയിലി ഓരോ കോയിൻസ് എടുക്കാൻ പറ്റും. ഇപ്പൊ 0.5 ആയി. അപ്പൊ ആ ഒരു ലിങ്ക് ഇട്ടിട്ട് അതിന്റെ അടിയിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ അടക്കം റെക്കോർഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇട്ടിരുന്നു. എന്നിട്ട് പോലും പലർക്കും ഡൗട്ടാണ്, എന്താണ് ഇത്, എന്താണ് ചെയ്ത് ചെയ്യേണ്ടത്, ഇത് വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇരുന്നു. അപ്പൊ നിങ്ങൾ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്റെ ചാനലിലുള്ള ബാക്കിയുള്ള വീഡിയോസ് ഒന്നും കാണാതെ നേരെ ലിങ്ക് കണ്ട് ഒരു വീഡിയോ കണ്ടിട്ട് കയറിയതാണ്. അപ്പൊ നിങ്ങൾ ഒരു ബേസിക് ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ ആ വീഡിയോസ് എല്ലായിരുന്നു കാണുക, എന്നിട്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ ഒരു കാര്യം നോക്കാതെ ഈ ഒരു ചാനലിലെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുറകോട്ടായി പോകുള്ളൂ പല കാര്യത്തിലും. ഇപ്പോൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഹെൽപ്പ് ചെയ്യാനുള്ള കുറെ പേരുള്ളതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരൊക്കെ നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും മറുപടി തരുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് ഇത് ഓൾറെഡി വീഡിയോ പലരും ആ ഇതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ വീഡിയോ കാണുന്നു, എന്നിട്ട് പോലും പലരും ചെയ്യുന്നില്ല. അപ്പൊ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു ഡൗട്ട് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇതേപോലെ ഞാൻ ബോക്സിന്റെ വീഡിയോ എന്റെ മെയിൻ ചാനലിൽ ചെയ്തിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഏകദേശം 5 പേർക്ക് ഇപ്പോ എന്താ പറയാ ജയിച്ചിട്ടുണ്ട് ഈ ഒരു മൊബോക്സ് ടോക്കൺ. ഒരാൾക്ക് കഴിഞ്ഞത്തെ വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളാണ്, അയാള് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, 300 മൊബോക്സ് ടോക്കൺ ആണ് കിട്ടിയത്. അതായത് ഇപ്പൊ കറന്റ് 21,000 വെർത്തുണ്ട്. ശരിക്കും ഇപ്പോഴത്തെ വെർത്താണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് $3 ആയിരുന്നു മൊബോക്സ് ടോക്കണിന്റെ. അപ്പൊ ആ സമയത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ 71,000 ആയിരുന്നു. അത് പറഞ്ഞതല്ലേ, അത് കോയിൻസിന്റെ വില മാറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കാശിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ വിറ്റോളം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതൊരു ഗെയിമിംഗ് പ്രൊജക്റ്റ് ആണ്. അപ്പൊ അവൻ ഹോൾഡ് ചെയ്യാൻ തന്നെ പറഞ്ഞേക്കണത്. അപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അവൻ ആ ഓഡിയോ ഫയൽ അവൻ ഇട്ടിട്ടുണ്ട് ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് അവൻ ഒന്നും അറിയില്ലായിരുന്നു ഈ ഗ്രൂപ്പിൽ വന്നിട്ട് പലരും ബേസിക് കോഡ് പറഞ്ഞിട്ടാണ് പഠിച്ചത്. അപ്പൊ ഈ ഒരു വീഡിയോ മൊബോക്സിന്റെ കണ്ടതിന് ശേഷം അവന് ഡൗട്ട് വെച്ചിട്ടൊന്നും വിളിച്ചിട്ടില്ല. അവൻ വിളിച്ചത് ഇങ്ങനെ 300 ടോക്കൺ കിട്ടി, ഇതെങ്ങനെ വിഡ്രോ ചെയ്യാന്ന് വെച്ചിട്ടാണ്. കാരണം അത് വിഡ്രോയില് ഞാൻ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡി മെയിൽ ഐ ഡി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വിഡ്രോയില് പേഴ്സണൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ 5 പേരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ അതേ ഒരു മെയിൽ വന്ന് വേറെ കിടപ്പുണ്ട്, മൊബോസ് ടോക്കൺ കിട്ടിയെന്നുണ്ട്. അപ്പൊ അവൻ ആ വീഡിയോ ഫുള്ള് കണ്ട് എന്താണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അത് ഒരു ഡൗട്ടും ഇല്ല, അത് അവൻ കളിച്ച് 2 കൊണ്ട് അവന് 300 മൊബോക്സ് ടോക്കൺ കിട്ടി. ഇത് മറ്റേ മെയിൻ ചാനലിലാണ്, മിസ്റ്റർ റൈറ്ററിലാണ് ആ വീഡിയോ എടുക്കുന്നത്. അതല്ലാതെ ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ ബേസിക് ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക ഫസ്റ്റ് മുതൽ. അപ്പൊ ഇത് ബേസിക് ബിഗിനേഴ്സ് എന്ന രീതിയിലാണ് ഈ ചാനൽ ഞാൻ പോണത്. കാരണം 25 ഒക്കെ ഉണ്ട് ചില ട്യൂട്ടോറിയൽ. കാരണം അത് അത്രയും ബിഗിനേഴ്സിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ടൈം എടുക്കുന്നത്. മറ്റേ ഒരു ഓൾറെഡി ക്രിപ്റ്റോ അറിയുന്ന ഒരാൾക്കാണെങ്കിൽ എനിക്ക് ഇത്ര സമയം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു ട്രേഡ് എങ്ങനെയാണ് നടത്താനെന്ന് കാണിക്കാൻ. ബൈനാൻസിലൊക്കെ 10-5 കൊണ്ട് നമുക്ക് ഇതാണ് സാധനം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ കൂടി ഞാൻ ഇന്നലെ ഇട്ട ലിങ്കിന്റെ അടിയിൽ വീഡിയോ ഷെയർ ചെയ്തു. എന്നിട്ട് പോലും എല്ലാവർക്കും ഡൗട്ട് ആയിരുന്നു എന്താണ് ഇത് ചെയ്യേണ്ടത്, ഇത് കണക്ട് ആവുന്നില്ല. കുറെ പേര് സ്ക്രീൻഷോട്ട് ഇട്ടുണ്ട്. ഇത് നിങ്ങളുടെ തെറ്റല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ വീഡിയോസ് മര്യാദക്ക് നോക്കുന്നില്ല. ഞാൻ ഷെയർ ചെയ്യുന്ന കണ്ടന്റ്സ് ഒന്ന് വായിച്ചു നോക്കാൻ പോലും പലരും ജസ്റ്റ് വന്ന ഒരു ലിങ്ക് വന്നപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരെ പോകും. അപ്പൊ എനിക്കറിയാം നിങ്ങൾ എത്ര പേര് ഇവിടെ സൈനപ്പ് ആവുന്നുണ്ടെന്ന്. കാരണം ടകടകടകാന്ന് എനിക്ക് മെസ്സേജ് വന്നോണ്ടേയിരിക്കും ഒരാൾ സൈനപ്പ് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങളത് വീഡിയോസ് ഒക്കെ കാണുക, നിങ്ങളുടെ അടിത്തറ സ്ട്രോങ് ആക്കുക. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുമെന്ന് ഡൗട്ടുള്ളതൊക്കെ അല്ലെങ്കിൽ ഞാൻ അറിയുന്നുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന സാധനം കൂടി ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഞാൻ 2-3 എയർ ഡ്രോപ്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. കിട്ടുമോ കിട്ടില്ല എന്നൊക്കെ സെക്കൻഡറി ആണ്, അറ്റൻഡ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത വീഡിയോ എന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് കോയിൻസ് ആയിരിക്കും അടുത്ത മാസം പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത്. കാരണം അതിന്റെ കാരണമൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പൊ അതെങ്ങനെയാണ് മെറ്റാമാസ്ക് കോൺഫിഗർ ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം. മെറ്റാമാസ്ക് കോൺഫിഗർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ബ്ലോക്ക് ചെയിൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് 2 ബ്ലോക്ക് ചെയിൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണം ERC20, ഒരെണ്ണം BEP20. BEP20 എന്ന് പറയുന്നത് ബൈനാൻസ് സ്മാർട്ട് ചെയിനും ERC20 എന്ന് പറയുന്നത് എത്തേറിയം ബ്ലോക്ക് ചെയിനുമാണ്. അപ്പോൾ സാധാരണ ഈ രണ്ടുമാണ് ഏറ്റവും കൂടുതൽ എയർ ഡ്രോപ്സ് ആയാലും ഏതെങ്കിലും അഡ്രസ് കൊടുക്കാൻ പറയാനായാലും കൊടുക്കുന്നത്. കാരണം ഇവ രണ്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രൊജക്ട്സ് ഉള്ളത്. ഇപ്പൊ കറന്റ്ലി കർഡോന വരുന്നുണ്ട്, മാറ്റിക് വരുന്നുണ്ട്, അതല്ലാതെ സൊലാന എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ചെയിൻ വരുന്നുണ്ട്. അപ്പൊ അവരുടെ മുകളിലൊക്കെ പുതിയ പ്രൊജക്ട്സ് വരുന്നുണ്ട്, കറന്റ്ലി പുതിയത് വരുന്നുള്ളൂ. ഇപ്പൊ സൊലാനയിലാണ് ഞാൻ സ്ലിം എന്ന് പറഞ്ഞൊരു എയർഡ്രോപ്പിനെ കുറിച്ചുള്ള ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ട് പലർക്കും 0.1 0.5 ഒക്കെ കിട്ടിയിട്ടിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ വിഡ്രോ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഉടനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിപ്പോ കറന്റ് ഒരു വിഡ്രോലിന്റെ ഓപ്ഷൻ കൂടി വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് എടുക്കുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് അതിൽ 2 ബ്ലോക്ക് ചെയിനിലുള്ളത് ഉണ്ടാവും. അതായത് ERC20 ആയാലും BEP20 രണ്ട് രീതിയിലുള്ള എയർ ഡ്രോപ്സ് റിസീവ് ചെയ്യാനുള്ള അഡ്രസ്സസ് ഉണ്ട്. അതായത് എത്രയും എടുത്തു കഴിഞ്ഞാൽ ERC20 അഡ്രസ് കിട്ടും. BEP20 എന്ന് വെച്ചാൽ സ്മാർട്ട് ചെയിൻ എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈനാൻസ് സ്മാർട്ട് ചെയിനിലുള്ള അഡ്രസ് കിട്ടും. അപ്പൊ ഇത് രണ്ടുമാണ് നിങ്ങൾ
ഫൈൽ കൊടുക്കുന്നത്. പക്ഷെ മെറ്റാമാസ്കിൽ ഡിഫോൾട്ടായിട്ട് എപ്പോഴും എത്രയും മെയിനിട്ട് മാത്രമേ വരാറുള്ളൂ. വെബ് 20 നമ്മൾ അഡീഷണൽ സെറ്റിംഗ്സിൽ പോയിട്ട് ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കുന്നില്ല, മൊബൈലിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈലാണ് കാണിച്ചുതരാം. അപ്പോൾ ഞാൻ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തിട്ടോ, മെറ്റാമാസ്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ വാലറ്റിൽ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. പലരും ഇന്നലെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യലെ എത്രയും മെയിൻ നെറ്റ്വർക്ക് എടുത്തിട്ടാണ് എനിക്ക് ഷെയർ ചെയ്തേക്കുന്നത്. കാരണം നിങ്ങൾ ഇന്നലെ അയച്ച ലിങ്ക് അതിൽ സപ്പോർട്ട് ആവുന്നില്ല, കണക്ട് ആവുന്നില്ല, എന്താണ് ഇഷ്യൂ എന്ന് വെച്ചാൽ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടില്ല, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനാൻസ് സ്മാർട്ട് ചെയിൻ മുകളിലുള്ള ഒരു വെബ്സൈറ്റ് ആണത്. അപ്പൊ അത് ബൈനാൻസ് സ്മാർട്ട് ചെയിനുമായിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എല്ലാവരും ഇത്രയും മെയിൻ എടുത്തിട്ട് ആ വെബ്സൈറ്റ് കിട്ടുന്നില്ല എന്ന് കണക്ട് ആവൂല. അപ്പോ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് എത്രയും മെയിനായിട്ടില്ല. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ 3 വരെ പോവാ, സെറ്റിംഗ്സിൽ പോവാ, സെറ്റിംഗ്സിൽ പോയിട്ട് നെറ്റ്വർക്കിൽ പോവാ, നെറ്റ്വർക്ക് പോയിട്ട് ആഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സെക്ഷനാണ് നമ്മൾ ഈ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നെറ്റ്വർക്ക് നെയിമിൽ നിങ്ങൾ കൊടുക്കേണ്ടത് BSC മെയിൻ നെറ്റ്, പിന്നെ NURPC ഇതിൽ കൊടുക്കേണ്ടത് HTTP. രണ്ടെണ്ണം കൊടുത്തത്, രണ്ട് വെബ് അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന്, അപ്പൊ ആദ്യത്തെ വർക്ക് ചെയ്തതിന് മാത്രം രണ്ടാമത്തെ കൊടുക്കുക. അതായത് BSC DataSeed1.binance.org, പിന്നെ ചെയിൻ ID 56 കൊടുക്കുക, അല്ലെങ്കിൽ 0x38 56 വർക്ക് ചെയ്തില്ലെങ്കിൽ. പിന്നെ സിമ്പിൾ BNB എന്ന് കൊടുക്കുക. ബ്ലോക്ക് എക്സ്പ്ലോർ URL https://bscscan.com. എല്ലാം ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. മൊബൈലിലെ കാര്യമാണത്. എന്നിട്ട് ആഡ് നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ RPC നെറ്റ്വർക്കിന്റെ അടിയിൽ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ നടക്കും. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ ഒരു വാലറ്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ പോയി കഴിഞ്ഞാൽ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ BSC വാലറ്റ് ഇതിൽ ആഡ് റെഡി ആയി. ഇത്ര മാത്രമേ കാശ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ഈ വഴിയാണ് നിങ്ങൾ ബൈനാൻസ് സ്മാർട്ട് ചെയിനുള്ള എല്ലാ വെബ്സൈറ്റ്സും ആക്സസ് ചെയ്യേണ്ടത്. പാൻകേക്ക് സ്വാപ്പ്, അതേപോലെ തന്നെ പാന്തർ സ്വാപ്പ്, ഇപ്പൊ ഇന്നലെ അയച്ച വെബ്സൈറ്റ് മൊബോക്സ്, ഇതൊക്കെ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ മുകളിലാണ്. അപ്പൊ ഇതാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. എത്രയും സ്മാർട്ട് ചെയിൻ്റെ മുകളിലുള്ളതാണ് 1 inch, യൂണിസ്വാപ്പ്, ഇതൊക്കെയാണ് എത്രയും ബ്ലോക്ക് ചെയിൻ്റെ മുകളിലുള്ളത്. ഞാനിത് അത് യൂസ് ചെയ്യാറില്ല. കാരണം എത്രയത്തിൻ്റെ നെറ്റ്വർക്ക് ഫീസ് അത്രയും കൂടുതലാണ്. 20 മുതൽ $200 വരെയൊക്കെ പോലെ ചെറിയ ട്രാൻസാക്ഷൻ, ചിലപ്പോൾ $5 ട്രാൻസ്ഫർ ചെയ്യണേ $200 കൊടുക്കേണ്ടത്. അതേപോലെയാണ് എത്രയത്തിൻ്റെ ഗ്യാസ് ഫീസ്. അപ്പൊ ഞാനത് യൂസ് ചെയ്യാറില്ല. ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ $1 താഴെയുള്ളൂ മിക്ക ട്രാൻസാക്ഷൻ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മൊബൈലിൽ ചെയ്യേണ്ടത്. ലാപ്ടോപ്പിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ പ്ലഗിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സിൽ ഇപ്പോൾ ലാപ്ടോപ്പിൽ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നേരെ മെറ്റാമാസ്ക് എടുക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് BSC മെയിനറ്റിൽ പോയിട്ട് അടിയിൽ കസ്റ്റം RPC എടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള കാണിക്കും. സേവ് കൊടുത്തു കഴിഞ്ഞാൽ BSC മെയിനറ്റ് വന്നു. പക്ഷെ നിങ്ങൾ ഇതെടുത്തിട്ട് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി പോകും. അപ്പൊ നിങ്ങൾ എപ്പോഴും നോട്ട് പാഡിൽ ഇത് കംപ്ലീറ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ട് നോട്ട് പാഡിൽ നിന്ന് മാത്രം കോപ്പി പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വാലറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എയർ ഡ്രോപ്സ് അറ്റൻഡ് ചെയ്യാൻ, അതേപോലെ തന്നെ ഇവന്റ്സ് അറ്റൻഡ് ചെയ്യാൻ, എന്തെങ്കിലും കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ, പിന്നെ ഗെയിംസ് കളിക്കാൻ ബൈനാൻസ് സ്മാർട്ട് ചെയിനില്ല, അതൊക്കെ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്. പിന്നെ യീൽഡ് ഫാമിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് BSC മെയിനായിട്ട് വേണം. കാരണം ഇത്രയും ബ്ലോക്ക് ചെയിൻ്റെ മുകളിലുള്ള യീൽഡ് ഫാമിംഗ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ ഗ്യാസ് ചാർജസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ബൈനാൻസ് സ്മാർട്ട് ചെയിനിലുള്ള യീൽഡ് ഫാമിംഗിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ വെച്ചത്. അതായിരുന്നു ഇന്നത്തെ ശരിക്കുള്ള വീഡിയോ. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ ബേസിക് തറയാക്കാതെ നിങ്ങൾക്ക് യീൽഡ് ഫാമിംഗ് പറഞ്ഞാൽ നിങ്ങളുടെ കാശ് വെള്ളത്തിലാവും. നിങ്ങളുടെ കാശ് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇപ്പൊ ഞാൻ കാരണം നിങ്ങൾ നഷ്ടത്തിലും ആവരുത്. അപ്പൊ എന്നെ കൊണ്ട് ആവുന്ന സജഷനൊക്കെ ഞാൻ തരുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളുടെ റിസർച്ചിനനുസരിച്ചാണ്. ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മാക്സിമം നോക്കട്ടെ, ഏറ്റവും അടുത്ത മാസം ഇന്ന കോയിൻസിന് വില കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ആ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ ഒരു സെക്ഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുവിധം ഫുള്ള് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതിന് മുന്നത്തെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണും. കാരണം 1500 പേര് താഴെ വീഡിയോ കണ്ടിട്ടുള്ളൂ. 5000 സബ്സ്ക്രൈബറുള്ള നമ്മുടെ ചാനലിൽ. കാരണം ഇന്നലത്തെ ആ ഒരു വീഡിയോയുടെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ 2 പേർക്ക് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അതായത് അവർ ലാഭം ഉണ്ടാക്കി, ഇന്ന പെർസെൻറ്റേജ് ഉണ്ടാക്കി പറ്റി. പിന്നെ ഡൗട്ട് ചോദിച്ചിട്ട് ഒരുത്തം മെസ്സേജ് ഒരാൾ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് വാട്സാപ്പിൽ, ഇന്നത് ചെയ്ത് ശരിയാണോ, ഓക്കെ. അപ്പോൾ അതൊക്കെ അവൻ ആ ഒരു 15 മിനിറ്റ് കൊണ്ട് അവൻ 1.5% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അവൻ എക്സിറ്റ് ചെയ്തു ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട്. അതേപോലെ 10 പ്രാവശ്യം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഇങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ ക്രിപ്റ്റോയിൽ സർവൈവ് ചെയ്യേണ്ടത്. അതായത് എയർ ഡ്രോപ്സും ഇതേപോലത്തെ ഹോൾഡ് ചെയ്തുകൊണ്ടും മാത്രമല്ല നിങ്ങൾ പൈസ ഉണ്ടാക്കണം. ഹോൾഡിംഗ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ റെഡി ആണോ എങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് കിട്ടും. അതല്ലാതെ ഡേ ട്രേഡൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ കമ്പനി ഞാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഡേ ട്രേഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ലോങ് ടേം ഹോൾഡറാണ്. കുറെ വർഷത്തേക്ക് ഞാൻ എൻ്റെ ഫണ്ട് അനക്കില്ല. പിന്നെ നല്ല ട്രേഡ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം, ഇതേപോലെ വട്ട ചാനലിലും വീഡിയോ ചെയ്യണം, പിന്നെ എൻ്റെ ഓഫീസ് വർക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യേണ്ടത് ഈ വീഡിയോസ് ഒക്കെ പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത് തന്നെ ഹാപ്പിയാണ്. കാരണം അതിൽ നിങ്ങൾ പൈസ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷം, അത്രയും സന്തോഷം എനിക്ക്. കാരണം ഒരാൾ മൊബോക്സ് ടോക്കൺ കിട്ടി എന്ന് വിളിച്ച് എന്നെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്രത്തോളം സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റാണ് അവൻ്റെ ഇന്നത്തെ കളിയിൽ ഫസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലൊരാളാണ് ആ വീഡിയോ കണ്ടിട്ട്. അത് അത്രയാണ് സന്തോഷം.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് ഇരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി ആരെങ്കിലും ക്രിപ്റ്റോയുടെ ബേസിക്സ് പഠിച്ച് തുടങ്ങിയിട്ട് ഇതിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് വിളിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.